അവൻ എന്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ എന്ത് പഠിച്ചിട്ടുണ്ടാവും, ഏതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു ആശങ്ക നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു പുസ്തകം 100 പ്രാവശ്യം വായിക്കുക, അല്ലാതെ 100 പുസ്തകം ഒരു പ്രാവശ്യം വായിക്കരുത്. കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഹായ് മക്കളെ, എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം. എക്സാമിന്റെ തലേ ദിവസം, അതായത് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമതായിട്ട്, നോട്ട് ഈറ്റിംഗ് പ്രോപ്പർലി ഓർ ഈറ്റിംഗ് അൺഹെൽത്തി ഫുഡ്. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് മക്കളോട് പറയാനുള്ളത്. ശരിക്കും നമുക്ക് പരീക്ഷയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റൊമക്ക് ഫുള്ളായി ഒരു ഫീൽ വരും, അതായത് വയറ് നിറഞ്ഞതായിട്ടുള്ള ഒരു ഫീൽ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സുകൾ കഴിക്കുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാലാവസ്ഥ എന്താണ്, വളരെ ചൂടേറിയ കാലാവസ്ഥയാണ് നമുക്കറിയാം. അതുകൊണ്ട് കൃത്യമായ അളവിൽ എന്ത് ചെയ്യുക, ശുദ്ധജലം കുടിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് മക്കളോട് പറയാനുള്ളത്, നോട്ട് ഹാവിംഗ് അഡിക്വേറ്റ് സ്ലീപ്പ് എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത്. പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ഏറ്റവും മികച്ച പ്രോസസ്സാണ് ഇത്, സ്ലീപ്പ് എന്ന് പറയുന്നത്. ഉറക്കത്തിന് തുല്യം ഉറക്കം മാത്രമാണ്. അങ്ങനെ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഹെൽത്ത് ആണ് ഏറ്റവും വലിയ വെൽത്ത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അടുത്തതായിട്ട്, കമ്പയറിംഗ് പ്രിപ്പറേഷൻ വിത്ത് യുവർ ഫ്രണ്ട്സ്, അല്ലെ. ഇപ്പൊ പല കുട്ടികളും എന്ത് ചെയ്യാറുണ്ട്, അതായത് അവൻ എന്ത് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ എന്ത് പഠിച്ചിട്ടുണ്ടാവും, ഏതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു ആശങ്ക നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് മക്കള്, മറ്റൊരാളുടെ പ്രിപ്പറേഷനുമായിട്ട് നമ്മുടെ പ്രിപ്പറേഷനെ കമ്പയർ ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പ്രത്യേകം വെക്കണം. കാരണം ഓരോരുത്തരും പഠിക്കുന്ന രീതി, സമയം, സ്റ്റൈല് എന്നുള്ളതൊക്കെ ഓരോ കുട്ടികളിലും എന്താണ്, വ്യത്യസ്തമാണ്. ചില ആളുകൾ രാത്രി എന്താണ് കൂടുതൽ രാത്രി സമയങ്ങളെടുത്ത് പഠിക്കും, ചില ആളുകളാകട്ടെ ചിലപ്പോൾ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പഠിക്കും. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അത് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത്, ഡോണ്ട് ലേൺ ന്യൂ തിങ്സ്. അതായത് ചില കുട്ടികളുണ്ട് ഈ പരീക്ഷയോട് അടുപ്പിച്ചിട്ട് പുതിയ പുതിയ മെറ്റീരിയൽസുകൾ, ഗൈഡുകൾ ഇതൊക്കെ വാങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങും. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇനി പുതിയ ഒരു റിസോഴ്സ് തേടി നിങ്ങൾ എന്ത് ചെയ്യരുത്, പോകരുത് എന്നുള്ളതാണ് മക്കളോട് പറയാനുള്ളത്. അതായത് ഇപ്പം നമ്മളിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളിൽ ഉണ്ടാകേണ്ട 3 സാധനങ്ങൾ. കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവും, അല്ലേ. ഇപ്പൊ ക്ലാസ്സിലായാലും മറ്റുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ഒരാളൊക്കെ ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങളുടെ ആധികാരിക ഗ്രന്ഥമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതേപോലെ തന്നെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എടുത്തു വെക്കുക. ഇനി പുതിയ ഒരു റിസോഴ്സ് എന്ത് ചെയ്യണ്ട, നമ്മൾ അന്വേഷിച്ച് പോകേണ്ടതില്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് നോട്ട്ബുക്ക്, രണ്ടാമത് ടെക്സ്റ്റ് ബുക്ക്, മൂന്നാമത് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഒരു പുസ്തകം 100 പ്രാവശ്യം വായിക്കുക, അല്ലാതെ 100 പുസ്തകം ഒരു പ്രാവശ്യം വായിക്കരുത് എന്നുള്ള എന്താണ് ആപ്തവാക്യം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് 5-ാമതായിട്ട് മക്കളോട് പറയാനുള്ളത്, അവോയ്ഡ് ഓവർ തിങ്കിങ്. അമിതമായിട്ട് ചിന്തിക്കുക. ചില ആളുകളുണ്ട് ഈ പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എത്ര മാർക്ക് ഉണ്ടാവും, ഞാൻ ആരായിത്തീരും എന്നുള്ളൊരു ആൻസൈറ്റി, ഒരു സമ്മർദ്ദം മക്കളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഓവർ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. അതായത് നമുക്ക് നല്ല ഒരു നിലയിലെത്തണം എന്ന് ഒരൊറ്റ തോട്ട് മാത്രം ചിന്തിക്കുക, മറ്റൊന്നും ഇപ്പം ചിന്തിക്കേണ്ട. ഭാവിയിൽ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ സാധ്യമല്ല. അതേപോലെ തന്നെ കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി ഭാവി വരാനുണ്ട്. നമുക്കിപ്പം പ്രസന്റ് ആയിട്ടുള്ളതാണ് ശരിയായ സത്യം എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറച്ചു വിശ്വസിക്കുക. നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക, അതിനുള്ള റിസൾട്ട് മക്കളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ എന്താണ് ഏകൻ, ഒരു ഫുൾ ടീം എന്താണ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ തന്നെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഏകണിലെ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻസ്, ഗുഡ് ബൈ.